പ്രിയമുള്ളവരെ ദാരുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായിട്ടുള്ള പറപ്പൂർ സബീലുൽ ഹിദായ കോളേജിലെ സ്റ്റുഡൻസ് അസോസിയേഷൻ ആയിട്ടുള്ള അൽ ഹിദായ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 21-ാമത്തെ കമ്മിറ്റി ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആശംസകൾ ഞാൻ നേരുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല ഘടകങ്ങളും കൂടിയിട്ടുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ പിന്നീട് ആർജിച്ചെടുക്കുന്നതാണ്. പക്ഷേ അവനിൽ അന്തർലീനമായിട്ടുള്ള ചില സാംസ്കാരികമായ ജനിതകമായി ലഭിക്കുന്ന സവിശേഷതകളുണ്ടാകും. അതിൽപ്പെടുന്നതാണ് അവൻ പാടാനുള്ള കഴിവ്, അവന് ചിത്രം വരയ്ക്കാനുള്ള കഴിവ്. അതിനു പുറമെ നമ്മൾ നമ്മുടെ വായനയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എഴുതാനുള്ള കഴിവ്. ഇതിനെ ഇതിൽ രണ്ടെണ്ണം ഞാൻ എൻ്റെ ജന്മവാസന എന്നുള്ള നിലക്ക് കുട്ടിക്കാലം മുതൽ പരിശീലിച്ചു വരുന്നതാണ്. അതിലൊന്നും ശാസ്ത്രീയമായി ഒന്നും ഞാൻ അഭ്യസിച്ചിട്ടില്ല. എല്ലാം എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ ഞാൻ പാടുന്നു, എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ വരയ്ക്കുന്നു. എഴുതുക എന്നുള്ളത് എൻ്റെ വായനാ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതാണ് പരമാവധി വായിക്കണമെന്നുള്ളത്. എനിക്ക് അത്രയും വലിയൊരു പുസ്തക ശേഖരമുണ്ട്. ആ വായനയിലൂടെയാണ് ഞാൻ പല പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. ഒന്ന് ഫാഷിസവും സംഘപരിവാറും എന്ന പുസ്തകത്തിന് 2-3 അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സി അച്യുതമേനോൻ അവാർഡ്, JKV അവാർഡ് തുടങ്ങിയ അവാർഡുകൾ. ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ പുസ്തകം എഴുതിയിരുന്നു, അതിനാണ് SK പൊറ്റക്കാട് അവാർഡ് ലഭിച്ചത്. ഇപ്പോഴും വായന എൻ്റെ ഒരു ദൗർബല്യമാണ്. എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. രാഷ്ട്രീയം എൻ്റെ പിതാവിൻ്റെ മരണശേഷം നിർബന്ധമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇറങ്ങേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ മുഴുസമയ രാഷ്ട്രീയക്കാരനാണ്. പുസ്തകങ്ങൾ ഞാൻ പല കാറ്റഗറിയിൽപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറി ഒന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഇസ്ലാമിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സ്വന്തമാക്കി വെച്ചിട്ടുള്ളതുണ്ട്. പ്രത്യേകിച്ച് പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ എൻ്റെ കയ്യിലൊരു 10-ോ 50-ോ പുസ്തകങ്ങളുണ്ടാകാം. അതിൻ്റെയൊക്കെ വായനയിലാണ് എനിക്ക് അങ്ങനെ പ്രവാചകനെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം എഴുതണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് ഞാനുള്ളത്. രണ്ടാമത് ഞാൻ ഏറ്റവും സവിശേഷമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഫാഷിസം എന്ന സബ്ജക്റ്റാണ്. ഫാഷിസം, അതിൻ്റെ കൂടെ ഇന്ത്യൻ ഫാഷിസത്തെയും എങ്ങനെയാണ് RSS ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ 1998 എഴുതിയിട്ടുണ്ട്. ആ 98 ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നും അല്ല ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി RSS അകവും പുറവും എന്ന് പറയുന്നൊരു പുസ്തകത്തിൻ്റെ കൂടി ആലോചനയുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത്? കാർൾ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസമാണോ ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നത്? എല്ലാവരും പറയുന്നത് ഈ കാർൾ മാർക്സിൻ്റെ കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിസവും പോസ്റ്റ് മാർക്സ് കമ്മ്യൂണിസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. 20th Century സോഷ്യലിസം എന്നാണ് ഈ കാലത്തിൽ ഉള്ള കമ്മ്യൂണിസത്തെ ശരിക്കും വിളിക്കേണ്ടത്. സത്യത്തിൽ ലെനിൻ വന്ന ശേഷമാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന പദവി പ്രയോഗം തുടങ്ങുന്നത്. സ്റ്റേറ്റിന് സർവാധികാരം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അദ്ദേഹത്തിലൂടെയാണ് വരുന്നത്. കാർൾ മാർക്സ് ആഗ്രഹിച്ചിട്ടുള്ളത് യൂണിയൻ ഓഫ് ഫ്രീ ഇൻഡിവിജ്വൽ
എന്ന് പറയുന്ന തത്വമാണ്. ഓരോ വ്യക്തിയും സ്വതന്ത്രനായിരിക്കണം. അങ്ങനെ സ്വതന്ത്രമായ വ്യക്തികളുടെ കൂട്ടായ്മയാണ് മാർക്സിസം വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെ എനിക്ക് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലെനിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടാടുന്ന കമ്മ്യൂണിസം ഏതാണ്, അത് പിന്നെ മാർക്സിസം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ ഒരു പുസ്തകം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഫാഷിസം വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി മാറി. ഇനി അതിനെ വെട്ടിമുറിക്കുക എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊന്നും ഒരു വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സമാന്തരമായി ചിന്തിക്കുന്നവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ വടവരുതാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളവരിൽ ഒരു പ്രധാനിയാണ് മമതാ ബാനർജി. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പല നേതാക്കളുമുണ്ട്. ശരത് പവാർ, അതുപോലെ തന്നെ സക്മയുടെ പുത്രൻ വൈ എസ് ആറിൻ്റെ മകൻ, അങ്ങനെ അതുപോലെ സെക്കുലറിസം പതാക വാഹകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്റ്റാലിൻ, ഇങ്ങനെ ഇന്ത്യയിൽ സമാന്തരമായി ചിന്തിക്കുന്നവരുടെ ശക്തമായിട്ടുള്ളൊരു കൂട്ടായ്മയിലൂടെയല്ലാതെ ഫാഷിസത്തെ നേരിടുക പ്രയാസമാണ്. കാരണം ഡീപ്പ് റൂട്ടഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അജണ്ടകൾ ഓരോന്നോരോന്നായി അവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ചുവടുവെപ്പുകളോടുകൂടിയല്ലാതെ ഫാഷിസത്തെ നമുക്ക് നേരിടുക പ്രയാസമാണ്. അതിന് നമ്മളുടെ മണ്ണ് പാകപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ വരുന്ന ഒരു വർഷം ഒന്നര വർഷം കൊണ്ട്. അത്തരത്തിൽ ഈ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് തന്നെ ഇന്ത്യയിൽ ആഞ്ഞു വീശും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പുതിയ തലമുറയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. കാരണം പുതിയ തലമുറക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ തലമുറയിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവരൊക്കെ നോൺ പൊളിറ്റിക്കലാകുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്സിനോട് അവർക്കുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ആരായാലും, അത് മതപ്രവർത്തകനായാലും അല്ലാത്ത സാധാരണ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റാണെങ്കിലും, എല്ലാവർക്കും രാഷ്ട്രീയ അവബോധം ഉണ്ടാവണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പല തിരഞ്ഞെടുപ്പുകളിലും ചെറുപ്പക്കാർ മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സുഖവുമായി നമ്മൾ ആര് വരരുത് എന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പം ശരിക്കും ഒരു ഭൂരിപക്ഷമല്ല സത്യത്തിൽ രാജ്യത്തെ ഭരിക്കുന്നത്. നമ്മുടെ വോട്ടുകൾ ശിഥിലമാകുമ്പോൾ ആ ശിഥിലമായ വോട്ടുകളിൽ താരതമ്യേന കുറച്ച് കൂടുതൽ വോട്ടുള്ളവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാതെ ഒരു ഭൂരിപക്ഷം ഇന്ത്യ ഭരിക്കുന്നു, ഭൂരിപക്ഷ വോട്ട് കിട്ടിയവർ ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ പോയി. കഴിഞ്ഞ കാലങ്ങളിൽ അതൊക്കെ ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം കിട്ടുന്നവർക്കാണ് ഇന്ത്യ ഭരിക്കാൻ പറ്റുക. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടു പോയതോടുകൂടി അതിൽ സാമാന്യം കുറച്ച് വോട്ട് കൂടുതലുള്ളവൻ ഇന്ത്യ ഭരിക്കും. അവന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉള്ള ഒരു ഗവൺമെൻറ് ഭരിക്കണമെങ്കിൽ പുതിയ തലമുറ, വിദ്യാർത്ഥി സമൂഹം, യുവത്വം, അവരെല്ലാം രാഷ്ട്രീയ അവബോധത്തോടുകൂടെ ഈ ഫാഷിസ്റ്റ് ശക്തികളെ നേരിടുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്നുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കണം. അതിന് ഉള്ളത് ഇപ്പോഴും ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അവശേഷിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മ തന്നെ ആയിരിക്കും. കാരണം ഒരു വലിയ സെക്കുലർ ക്രെഡൻഷ്യലുള്ള ഒരു പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരു പൊതുധാര അസാധ്യമാണ്. താങ്ക് യു.